പ്രസ്താവന ചോദ്യം, അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത്. അഞ്ചു പേർ ഒരു വട്ടമേശയുടെ ചുറ്റും ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. എയുടെ വലതുഭാഗത്ത് രണ്ടാമതായി ബിയും, ബിയുടെ ഇടതുഭാഗത്ത് മൂന്നാമതായി സിയും, സിയുടെ വലതുഭാഗത്ത് രണ്ടാമതായി ഡിയും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര പേരുണ്ട്? നമുക്ക് അഞ്ചു പേരാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു വട്ടമേശ ഫോം ചെയ്യാം. എന്നിട്ട് അഞ്ചു പേരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഇങ്ങനെ അഞ്ച് പേരാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. അഞ്ചു പേർ. അപ്പൊ അതിൽ പറയുന്നുണ്ട് എയുടെ വലതുഭാഗത്ത്. അപ്പൊ എ നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്യാം. ഇവിടെയാണ് എ എന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കി എ ഇരിക്കുമ്പോൾ എയുടെ വലതുഭാഗം, എയുടെ വലതുഭാഗം എന്ന് പറയുന്ന ഇങ്ങോട്ടാണ്. വലതുവശത്ത് രണ്ടാമതായി ബിയും. അപ്പൊ ഒന്ന്, രണ്ട്, ഇവിടെയായിരിക്കും ബി വരുന്നത്. അടുത്തത് എന്താ പറയുന്നത്? ബിയുടെ ഇടതുവശത്താണ്, ബിയുടെ ഇടതുവശത്ത് മൂന്നാമതായി സിയും. അപ്പൊ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ബിയുടെ ഇടതുവശം ഇങ്ങോട്ടായിരിക്കും മൂന്നാമത്. ഒന്ന്, രണ്ട്, മൂന്ന്, അവിടെ സിയും. ദെൻ ഇനി എന്താ പറയുന്നത്? സിയുടെ വലതുവശത്ത് രണ്ടാമതായി, സിയുടെ ഇങ്ങോട്ട് നോക്കിയിരുന്ന സിയുടെ വലതുവശം ഇങ്ങോട്ടായിരിക്കും. അവിടെ രണ്ടാമതായി ആര്? ഒന്ന്, രണ്ട്, ഇവിടെ ഡിയും. ദെൻ ഡിയുടെ വലതുഭാഗത്ത് രണ്ടാമതായി, ഡി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, വലതുഭാഗം ഒന്ന്, രണ്ട്, അവിടെ ഇയും ഉണ്ട്. നമുക്ക് നോക്കാം, മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം നമുക്ക് ബിയുടെയും എയുടെയും ഇടയിൽ ഡി, ബിയുടെയും എയുടെയും ഇടയിൽ ഡി. അത് ശരിയാണ്, ശരിയായ കാര്യം. ഇയുടെയും ഡിയുടെയും ഇടയിൽ സി, ഇയുടെയും ഡിയുടെയും ഇടയിൽ സി. അപ്പൊ ഇയുടെയും ഡിയുടെയും ഇടയിൽ സി അല്ല, ബി ആണ്. സോ ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് വരാം. ഒന്ന് ശരി, രണ്ട് തെറ്റ്. ഇതാണ് നമുക്ക് നോക്കണം. അപ്പൊ നോക്കിയാൽ ഒന്ന് ശരി, രണ്ട് തെറ്റ്. ഒന്ന് ശരി, രണ്ട് ശരി, ഇതല്ല. ഒന്ന്, ഒന്നും രണ്ടും തെറ്റ്, അതുമല്ല. സോ ഒന്ന് ശരി ഇവിടെ ഉണ്ട്, ഒന്ന് ശരി, ഓക്കെ ആണ്, രണ്ട് ശരി. അപ്പൊ രണ്ട് തെറ്റെന്നുള്ള കേസ് ഇല്ല. അപ്പൊ ഒന്ന് ശരി എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന് ശരിയാണ്, കൺഫ്യൂഷൻ ആവരുത്. രണ്ട് തെറ്റെന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ സാധാരണ നമുക്ക് ഒന്ന് ശരി രണ്ട് തെറ്റാണ്, ഇവിടെ അങ്ങനെയല്ല. ഒന്ന് ശരി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതാണ് സാധനം. ഒന്ന് ശരിയാണ്. അടുത്തത് നമുക്ക് ബോർഡ് മാസുമായി ബന്ധപ്പെട്ട, എന്നാൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മൾ ഇതിന് മുമ്പ് കണ്ടുള്ള ചോദ്യം തന്നെയാണ്. നമുക്കിതിനകത്ത് എന്ത് ചെയ്യാം? ഇതിനകത്ത് സിമ്പലുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ക്രിയകൾ ചിഹ്നങ്ങൾ എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഇതിലെവിടെയൊക്കെ ചിഹ്നം കൊടുക്കാം? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു നോക്കുക, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു നോക്കുക, തേർഡ് ഓപ്ഷൻ കൊടുത്തു നോക്കുക, ഫോർത്ത് ഓപ്ഷൻ കൊടുത്തു നോക്കുക. ഈ ഓപ്ഷൻ കൊടുത്തു നോക്കുമ്പോൾ ഏതാണ് കിട്ടുന്നത്? നമുക്ക് ചെയ്ത് നോക്കുകയേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതായത് ആദ്യം നമുക്കിത് ഇവിടെ മൈനസ് കൊടുക്കുക, ഇവിടെ പ്ലസ് കൊടുക്കുക, ഇവിടെ ഇൻറ്റു കൊടുക്കുക, ഇവിടെ ഡിവിഷൻ കൊടുക്കുക. എന്നിട്ട് ബോട്ട് മാസിന് ഓർഡർ തന്നെ ചെയ്ത് നോക്കുക, വെറുതെ സൈഡും ചെയ്ത് കൊടുക്കരുത്. ചെയ്തതിന് ശേഷം ബോട്ട് മാസിന്റെ ഓർഡർ ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ നമ്മളെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. ഞാൻ നാലാമത്തെ ഓപ്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ. അതുകൊണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നാലാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? നോക്കാം നമുക്ക് നയൻ, നമുക്കുള്ള നമ്പേഴ്സ് നയൻ, എയ്റ്റ്, ദെൻ എയ്റ്റ്, ദെൻ ഫോർ, ദെൻ നയൻ. ഇത് നമുക്ക് 65 എന്ന് കിട്ടാം. ഞാൻ ലാസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്, ഇൻറ്റു ആദ്യം, പ്ലസ് ദെൻ ഡിവിഷൻ, ദെൻ മൈനസ്. ഇത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇതിൽ ഏതാദ്യം ചെയ്യുക? ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുക അല്ലേ. സോ നമുക്ക് നയൻ ഇൻറ്റു എയ്റ്റ് 72 നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ട ഡൗട്ട് വരാതെ നമുക്ക് അങ്ങനെ എഴുതാം. നയൻ ഇൻറ്റു എയ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ 8/4 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും, -9. ഇനി ഏതാ ചെയ്യുക? 9 × 8 72, 72 പ്ലസ് 2 74 എന്ന് കിട്ടും. 74 74 -9 = 65. അപ്പോൾ ഇതാണ് ഓപ്ഷൻ. നമ്മളെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഇനി എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊടുക്കുമ്പോൾ ഫ്രാക്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇവിടെയെങ്കിലും കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ചിലപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാം. കാര്യം ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താ വരിക? 9/8 എന്നാ വരിക. 9/8 അത് ഫ്രാക്ഷനാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബൈ വരുന്ന ഭാഗത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. 9/8 വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഈ സാധനം നമുക്ക് ഒഴിവാക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടെ ഡിവിഷൻ നമ്മൾ ആൻസറാണ്. സോ ഇങ്ങനെ കൊടുത്തു നോക്കുക. ഈ ഇത് നമുക്ക് ഒഴിവാക്കാം. എന്താ ഇതും ഇതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാര്യം ഇവിടെ ആദ്യം ഡിവിഷൻ വരുന്നുണ്ട്. ഇവിടെ ഡിവിഷൻ കൊടുക്കുമ്പോൾ എന്തായിപ്പോൾ അത് ഫ്രാക്ഷനായിട്ട് വരും, ഭിന്നസംഖ്യയായിട്ട് വരും. അത് ഹരിച്ചു പോകില്ല പൂർണ്ണമായിട്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഈ രണ്ട് ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കിയാലും മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തെ എന്ത് ചെയ്യുകയോ, ഈ ഒരു ഡിവിഷൻ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദാ 4/9 അവിടെയും ഫ്രാക്ഷൻ വരണുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനെയും ഈ ഒരു ഓപ്ഷനെയും ഈ ഒരു ഓപ്ഷനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഇങ്ങനെ ചിന്തിച്ചാൽ കുറച്ചൊരു എളുപ്പമായിരിക്കും നമുക്ക്. അങ്ങനെ കൂടി ചിന്തിച്ച് നോക്കുക. അതായത് കൊടുത്തു നോക്കുമ്പോൾ ഡിവിഷൻ വരുന്ന ഭാഗത്ത് ഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ അതാവാൻ സാധ്യത കുറവാണ്. കിട്ടില്ലെന്ന് ഉറപ്പല്ല, സാധ്യത കുറവാണ്. അപ്പോൾ ഈ മൂന്ന് കേസിലും ഡിവിഷൻ വരുന്ന ഭാഗത്ത് ഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കൊടുത്തു നോക്കുക. ഇത് കൊടുക്കും, മൂന്നാമത് ഡിവിഷനാണ് വരുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിവിഷൻ വരും, 8/4. അവിടെ ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കുക, അതാദ്യം ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ പ്രത്യേകത. ഡിവിഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഹരിക്കാൻ പറ്റുന്ന സാധനം എടുത്ത് കൊടുത്ത് നോക്കുക, ബാക്കിയൊക്കെ അവിടെ വച്ചിരിക്കുക. ചിലപ്പോൾ അതും ആവാം ആൻസർ ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അടുത്തത് നമുക്ക് പെൻറ്റഗണിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ റെക്റ്റാങ്കിളിൽ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഫസ്റ്റ് പറയുന്ന പെൻറ്റഗൺ എന്ന് പറയുന്ന സാധനമാണ് പെൻറ്റഗൺ. അപ്പോൾ പെൻറ്റഗണിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ താഴെയായിട്ട് എഴുതുക. പെൻറ്റഗൺ ക്യൂ ബി ഒ ക്യൂ ബി ഡി പി കെ, ഇതാണ് സാധനം. അപ്പോൾ നമുക്കിത് നോക്കാം, എന്താ പ്രത്യേകത? പിയോടൊപ്പം വൺ ആഡ് ചെയ്യും. ഇതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ എപ്പോഴും ഇതാ ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് പിയോടൊപ്പം വൺ ആഡ് ചെയ്യുമ്പോൾ ക്യൂ കിട്ടും. ഇയും ബിയും നമ്മുടെ റിലേഷൻ എന്താ? ഇവിടെ നിന്ന്
ഇവിടുന്ന് ബാക്കിലേക്കാണ് ഈ രേഖ ചെറിയ നമ്പർ ബി, അപ്പൊ ലെറ്റർ ബി എന്ന് പറയുന്നത്. അപ്പൊ ബിയിലേക്ക് നമുക്ക് ബി സി ഡി ഇ, അതായത് ഇയേക്കാൾ 3 കുറവാണ്, -3 കുറവാണ് ബി. ഇതാണെങ്കിലോ എം എൻ ഒ +1 ആണ്, സോ ഇത് +1. ടി ആണെങ്കിലോ ടി ഇന്ന് താഴേക്കാണ് ക്യൂ, അതായത് നമുക്ക് ഇവിടുന്ന് ക്യൂവിൽ മുകളിലേക്ക് പോകണം ടിയിലേക്ക് പോകാനായിട്ട്, അതായത് ടി ഇന്ന് താഴേക്ക് വരണം ലെറ്ററിന്റെ. അപ്പോൾ അത് നോക്കുമ്പോൾ -3 ആണ് നമുക്ക് കിട്ടും, ടിയേക്കാൾ -3 കുറവാണ് ക്യൂ എന്ന്. അപ്പൊ ഇതാണ് ഓർഡർ, +1 -3 +1 -3 +1 -3. ഈ ഓർഡറിനാണ് നമ്മൾ ഈ ചോദ്യത്തെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ റെക്റ്റാംഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, റെക്റ്റാംഗിൾ എടുത്തിട്ട് ഇതേ ഫോമിൽ നിന്ന് ചെയ്യുക. റെക്റ്റാംഗിൾ എടുത്തിട്ട് നമ്മൾ ഇതേ ഫോമില് ചെയ്യും, അതായത് ആറിനോടൊപ്പം 1 കൂടും, RS. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് ലെറ്റർ എസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇയിൽ നിന്ന് 3 കുറയ്ക്കുക, സിയോടൊപ്പം വീണ്ടും 1 കൂട്ടുക, ഇങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസറോട് ചെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ഈ മോഡൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് താഴെ ചെക്ക് ചെയ്യാന്നുള്ളൂ. വെറുതെ നമ്മളത് പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല. പ്രത്യേകത, നമ്മളിത് എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നോക്കുന്നത് ഈ തമ്മിലുള്ള റിലേഷൻ, അതായത് നമ്പേഴ്സ് അല്ല തന്നിരിക്കുന്നത്, എൻ്റെ ലെറ്ററുകളാണെങ്കിൽ നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻ എത്ര കൂട്ടണം എത്ര കുറയ്ക്കണം, ഈ ഒരു ഐഡിയയിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട്, ഐഡിയയും പറഞ്ഞു, പിന്നെ എളുപ്പമാണ്. ശരി, അടുത്തത് ഒറ്റയാനാറാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വലിയ നമ്പറിന്റെ ഡിവിസിബിലിറ്റി ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒറ്റയാൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താ, അഭാജ്യസംഖ്യവും ഭാജ്യസംഖ്യയുമാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ കാര്യം, കുറച്ച് വലിയ നമ്പറാണ്. അപ്പൊ അഭാജ്യസംഖ്യയും ഭാജ്യസംഖ്യയും നോക്കുമ്പോൾ നമുക്ക് 91 ചൂസ് ചെയ്യേണ്ടി വരും. കാര്യം 91 മാത്രമാണ് ഭാജ്യസംഖ്യ, ബാക്കി എല്ലാ അഭാജ്യസംഖ്യകളാണ്, 61, 71, 41 ഇതൊക്കെ അഭാജ്യങ്ങളാണ്. ഇനി നമുക്ക് വേറൊരു സംഖ്യ ഒന്നുകൊണ്ടും ഈ സംഖ്യകൾ കൊണ്ടും അല്ലാതെ വേറെ ഒരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയില്ല. എന്താ അഭാജ്യം എന്ന് പറഞ്ഞാൽ, 61 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത, അതിനെ 61 കൊണ്ടും ഒന്നുകൊണ്ടുമല്ലാതെ മറ്റേ ഒരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയില്ല. 71 അങ്ങനെയാണ്, 71 ഒന്നും കൊണ്ടല്ലാതെ വേറെ ഒരു സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിയില്ല. പക്ഷേ 41 അതുപോലെ തന്നെയാണ്, പക്ഷേ 91 പ്രത്യേകത. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഏതാ നമ്പർ എന്നുള്ളതാണ്. 1 91 അല്ലാതെ 91 ഹരിക്കാൻ പറ്റുന്ന നമ്പർ 13 ആണ്, 13 × 7 നമ്മൾ ചെയ്ത് നോക്കണം, നമ്മൾ 91 കിട്ടും. അതായത് ഇതിന് ഈ രണ്ട് ഘടകങ്ങളല്ലാതെ ഒരു ഘടകം കൂടിയുണ്ട്, അത് 13 ആണ്, മറ്റു ഘടകം 7 ആണ്. അപ്പൊ 7 കൊണ്ടും ഹരിക്കാൻ പറ്റും, എന്തുകൊണ്ടും ഹരിക്കാൻ പറ്റും, 13 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇതൊരു അഭാജ്യസംഖ്യയല്ല, ഇതൊരു ഭാജ്യസംഖ്യയാണ്. അപ്പൊ 91 ആണ് ഇതിന്റെ ആൻസർ. അതൊക്കെ ഇതിന് ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ, നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ കുറച്ച് സമയം എടുത്ത് നോക്കേണ്ടി വരും നമ്മൾ ഏതൊക്കെയാണെന്ന്. ചിലപ്പോൾ അതിന് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. ഇനി അടുത്ത വരുന്നത് ഇത് ആ വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യാനുള്ള ശ്രേണി ഫോമാണ്. ആ ശ്രേണി ഫോം കൂടെ നമുക്കൊന്ന് പറയാം. അത് 511, ദെൻ അടുത്ത് വരുന്നത് 342, പിന്നെ വരുന്നത് 215, പിന്നെ ഡാഷാണ്, ദെൻ 63. ഇത് പെട്ടെന്ന് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഐഡിയ വന്നാലായി, നമുക്ക് ഇതിനകത്ത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഐഡിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം, ഇത് 8 × 3 − 1 ആണ്, ഇത് 7 × 3 − 1 ആണ്, ഇത് 6 × 3 − 1 ആണ്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും 5 × 3 − 1, ഇവിടെ 4 × 3 − 1, അങ്ങനെയാണ്. നോക്കാം, 8 × 3 = 512 ആണ്, −1 എന്ന് പറയാം 511. 7 × 3 = 343 ആണ്, −1 = 342. 6 × 3 = 216 ആണ്, −1 = 215. അപ്പൊ 5 × 3 = 125 ആണ്, −1 = 124. 4 × 3 = 64 − 1 = 63. അപ്പൊ ഇതൊക്കെ തോന്നണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് സീക്വൻസുകൾ ചെയ്ത് നമുക്ക് പരിചയം ഉണ്ടാവണം. അത് മാത്രമല്ല, 8 × 512 ആണെന്ന് പറയുന്നത് കാര്യം ഫസ്റ്റ് നമ്പറിനെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് 8 × 512 ആണ് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 10 വരെയെങ്കിലുമുള്ള ക്യൂബുകൾ കാണാതെ പഠിച്ചു വയ്ക്കുക എന്നും, അതുപോലെ തന്നെ 20 വരെയുള്ളതെങ്കിലും, 25 വരെയെങ്കിലും പഠിക്കേണ്ടതാണ്, 20 വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയേഴ്സ് ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് കുറേ ചോദ്യങ്ങൾ ചെയ്ത് നമുക്കൊരു പരിചയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇത് സ്വാഭാവികമായിട്ട് എക്സാം ഹാളിൽ പലർക്കും സംശയം വരും, ഇതൊക്കെ എങ്ങനെ എക്സാം ഹാളിൽ തോന്നും എന്നുള്ളതാണ്. നമ്മളിത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മൾ ബൾക്കായിട്ട് 50 ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ, എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ഈ ഒരു ഐഡിയ നമുക്ക് വരുള്ളൂ, പെട്ടെന്നൊരു ഐഡിയ വരുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. 5 പേരുടെ ശരാശരി വയസ്സ് 40, 10 പേരുടേത് 25 എങ്കിൽ 15 പേരുടെ ശരാശരി വയസ്സ് എന്തെന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്, 5 പേരുടെ ശരാശരി വയസ്സ്, സോ 5 പേരുടെ തുക എന്ത് കിട്ടും നമുക്ക്, 5 × 40 = 200, 5 × 4 = 20 = 200. 10 പേരുടേത് 25, സോ 10 × 25 എന്ന് പറയുന്നത് 250. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 പേരുടെ ശരാശരി കിട്ടി, സോറി തുക കിട്ടി, 10 പേരുടെ തുക കിട്ടി. നമുക്ക് വേണ്ടത് 10 15 പേരുടെ ശരാശരിയാണ്. അപ്പോൾ ഇവിടെ 5 ഇവിടെ 10, അപ്പോൾ ആകെ എത്രയായി, 15 പേരായി. 15 പേരുടെ തുക എത്രയാ, 450, ഇത്രയേ ഉള്ളൂ.
വളരെ സിമ്പിളാണ് സംഭവം. അഞ്ചു പേരുടെ ശരാശരി നമുക്ക് അറിയാം, അപ്പൊ അത് വെച്ച് നമ്മൾ അഞ്ചു പേരുടെ തുക കണ്ടുപിടിച്ചു. പത്ത് പേരുടെ ശരാശരി അറിയാം, അത് വെച്ച് നമ്മൾ പത്ത് പേരുടെ തുക കണ്ടുപിടിച്ചു. ഇനി പത്തും അഞ്ചും പതിനഞ്ച് പേരുടെ ആയി, ഇത് കൂട്ടുമ്പോൾ 450 ആയി. അപ്പൊ 15 പേരുടെ തുക എത്രയാണ്? 450. അപ്പൊ എണ്ണം അറിയാം, തുക അറിയാം, ശരാശരി എന്തായിരിക്കും? ശരാശരി എന്ന് പറയുന്നത് തുക ഭാഗം എണ്ണം, അതായത് 450 ഭാഗം 15. 3 15 15 30. സോ എത്രയായിരിക്കും ആകെ? 15 പേരുടെ ശരാശരി 30 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ചോദ്യം. അടുത്തത് സ്പീഡ്, വേഗത, ദൂരം, അല്ലെങ്കിൽ വേഗത ദൂരം സമയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 900 മീറ്റർ നീളമുള്ള തുരങ്കം 44 സെക്കൻഡ് കൊണ്ട് കടന്നു പോയാൽ വേഗത എന്ത്? അപ്പൊ സ്പീഡാണ് ചോദ്യം, നമ്മുടെ സ്പീഡാണ് ചോദ്യം. നമുക്കറിയാം ഒരു ട്രെയിൻ എന്ത് ചെയ്യുന്നു, നീളമുള്ള മറ്റൊരു വസ്തുവിനെ കടന്നു പോയാൽ അത് പാലമാവാം, തുരങ്കമാവാം, അതുപോലെ ടണൽ എന്ന് പറയാം, ചിലപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറയാം. എന്തായാലും ഒരു ട്രെയിൻ മറ്റൊരു നീളമുള്ള വസ്തുവിനെ, നീളമില്ലാത്ത വസ്തു എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ നിൽക്കുന്നു, ഒരു പോസ്റ്റ് നിൽക്കുന്നു, ഒരു മരം നിൽക്കുന്നു, അതൊക്കെയാണ് നീളമില്ലാത്ത വസ്തുക്കൾ നമ്മൾ പറയുന്നത്. ഇവിടെ നീളമുള്ളതാണ്, പാലം കടന്നു പോവുക, തുരങ്കം കടന്നു പോവുക, പ്ലാറ്റ്ഫോം കടന്നു പോവുക, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മറ്റൊരു ട്രെയിനിനെ കടന്നു പോവുക, അതിനൊക്കെ എന്ന് പറയുന്നത് നീളമുള്ള വസ്തുക്കളെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നീളമുള്ള വസ്തുക്കളെ കടന്നു പോകുന്ന ഒരു ട്രെയിൻ എൻ്റെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത്, സഞ്ചരിക്കേണ്ട ദൂരം ഒരുപാട് പ്രാവശ്യം പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെയും ആ കടന്നു പോകുന്നത് എന്താണോ അതിൻ്റെയും നീളത്തിന് തുകയുടെ തുല്യമായിരിക്കും. അതായത് 200 + 900 എന്ന് പറയുന്നത് 1100 മീറ്റർ ആണ് ആ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ട്രെയിൻ നീളമുള്ളൊരു വസ്തുവിനെ കടന്നു പോകാൻ എടുക്കുന്ന ദൂരം എന്ന് സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ തുകയ്ക്ക് തുല്യം, അത്രയേ ഉള്ളൂ. ഇവിടെ അത് പെട്ടെന്ന് കിട്ടും, എന്താണ് അവിടെ നീളം തന്നിരിക്കുന്നതിനകത്ത്. ഇനി സമയം പറയുന്നുണ്ട് എത്രയാണ്, ടൈം എന്ന് പറയുന്നത് 44 സെക്കൻഡ്. നമുക്ക് സ്പീഡാണ് വേണ്ടത്, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് 1100 / 44 ഇത്രേ ഉള്ളൂ, ഇത് ഹരിക്കുക. ഇത് നമുക്ക് 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 1 11 11 2 0. ഇനി 4 11 44 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 എന്ന് വരും. സോ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വേഗത, 1 സെക്കൻഡ് 25 മീറ്റർ ആണ് അത് ട്രാവൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എളുപ്പമാണ് അതും ചെയ്യാനായിട്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി 100 കുട്ടികളുള്ള ക്ലാസ്സിൽ ശിവന്റെ റാങ്ക് മുകളിൽ നിന്ന് 52, താഴെ നിന്ന് എത്രയാണ്? നമ്മുടെ വരിയും നിരയുമായി ബന്ധപ്പെട്ട ചോദ്യം. നമ്മൾ ഫോർമുല പഠിക്കുന്നുണ്ട്. എന്താ ഫോർമുല എന്ന് പറയുന്നത്? ടോട്ടലി ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് എഴുതാം, ടോട്ടലി ഈസ് ഈക്വൽ ടു മുന്നിൽ പ്ലസ് പിന്നിൽ മൈനസ് 1. നോക്കാം, ടോട്ടൽ അറിയാം, 100 കുട്ടികളാകെ ഇസ് ഈക്വൽ ടു മുന്നിൽ, മുന്നിൽ എത്രാമതാണ്? മുകളിൽ നിന്ന് 52, പിന്നിൽ നിന്ന് അറിയില്ല, -1. അപ്പോൾ 100 = 52 - 1, അതായത് 51 + p. ഈ 51 ഇപ്പുറത്ത് വരുമ്പോഴോ പി ഇസ് ഈക്വൽ ടു 100 - 51. പി എവിടെ വെച്ചു? 51 ഇപ്പുറത്ത് കൊണ്ടുവന്നു, 100 - 51, അതായത് 49. അപ്പോൾ പിന്നിൽ നിന്ന് എത്രാമതാണ് റാങ്ക്, പിറകിൽ നിന്നും അല്ലെങ്കിൽ താഴെ നിന്നും എത്രാമതാണ്? 49. അപ്പോൾ മറ്റൊരു ഫോർമുല നമ്മൾ പഠിച്ചില്ല, വെറുതെ നമ്മൾ ചെയ്തു പോയെന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്, അല്ലപ്പോൾ നമ്മൾ വളരെ വേഗം പറഞ്ഞു പോവാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ, ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ഒരു ചോദ്യം, ചില ചോദ്യങ്ങൾ സംശയം ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, കുറച്ച് സമയം താമസിച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്പോട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളത് പറഞ്ഞിരുന്ന് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, കാര്യം എല്ലാ കമൻറ്റും എല്ലാ കണക്കുകളും നമുക്ക് യൂട്യൂബിൻ്റെ കമൻറ്റിൽ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ്, എല്ലാം ടൈപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എനിവേ, 9-ാമത്തെ ചോദ്യം, നമ്മുടെ പറയുന്ന 10 25 56 119 - എന്താണ് ഫോർമാറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടി, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10 × 2 = 20, 20 + 5 = 25. രണ്ടാമത്തെ സംഖ്യ 25നെ 2 കൊണ്ട് ഗുണിച്ചു 6 കൂട്ടി, 25 × 2 = 50, 50 + 6 = 56. അടുത്ത് നോക്കാം, 56നെ 2 കൊണ്ട് ഗുണിച്ചു 7 കൂട്ടി, 56 × 2 = 112 + 7 = 119. അടുത്ത് എന്ത് ചെയ്യണം? 119നെ അടുത്ത സംഖ്യ കിട്ടുക, 119 2 കൊണ്ട് ഗുണിക്കുക, എത്ര കൂട്ടുക? 8 കൂട്ടുക, 5 6 7 8 8 കൂട്ടുക. 119 × 2 എന്ന് പറയാം, 119 × 2 = 2, 2 9 = 18, 2 9 = 11, 2 1 = 3, 2 238 + 8 = 246. ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ 246 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലേ, കുറേ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്, കുറച്ച് സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ, അതായത് കുറച്ച് പ്രാക്ടീസായി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യമേ ഒരുപാട് സമയം അവിടെ കളയാണ്ട് നമുക്ക് അവസാനം കിട്ടുന്ന സമയത്ത് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക, അവസാന സമയം എടുത്ത് ചിന്തിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും എന്താണ് പറയുന്നത്? വീണ്ടും പറയുന്നത് പറയുന്നത് നമ്മുടെ പ്രസ്താവന ചോദ്യമാണ്. അപ്പോൾ 10-ാമത്തെ പ്രസ്താവന ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം.
ഒരാളെ 72 കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള ട്രെയിൻ 10 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ട്രെയിനിന്റെ നീളം 250 മീറ്റർ ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഒരാളെ, ആളിന് നീളമില്ല, നമ്മൾ പറഞ്ഞു ആളിന് നീളമില്ല, അപ്പോൾ അതുകൊണ്ട് കടന്നു പോകാൻ എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും. കടന്നു പോകുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും, അത് ഓർക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നീളമുള്ള ഏതെങ്കിലും വസ്തുവിനെ കടന്നു പോകുമ്പോൾ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് രണ്ടിനെയും കൂടെ തുകയ്ക്ക് തുല്യം. നീളമില്ലാത്ത ഒരു സാധനത്തിനെ, ഒരു ഒബ്ജക്റ്റിനെ മറികടന്നു പോകുമ്പോൾ അവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ തന്നെ നീളത്തിന് തുല്യം. സോ നമുക്ക് പറയാം, ദൂരവും ട്രെയിനിന്റെ നീളവും തുല്യമായിരിക്കും. ദൂരവും ട്രെയിനിന്റെ നീളവും തുല്യമായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ട്രെയിനിന്റെ നീളമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നീളം കണ്ടുപിടിക്കുന്നത് എന്ത് കണ്ടുപിടിച്ചാൽ മതി, നീളം കണ്ടുപിടിക്കുന്നതിന് പകരം ദൂരം കണ്ടുപിടിച്ചാൽ മതി, അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ട്രയാംഗിൾ വരച്ച് നോക്കാം, എന്താ നമ്മുടെ ഫോർമുല എന്ന് നോക്കാം. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഡിസ്റ്റൻസിന് എന്താ ചെയ്യേണ്ടത്, സ്പീഡിന് ടൈം. സ്പീഡ് എത്രയാണ് ഇവിടുത്തെ, 72 കിലോമീറ്റർ പെർ അവർ. സോ 72 കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം, കാര്യം സെക്കൻഡാണ് കിടക്കുന്നത്. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 × സെക്കൻഡ്, ടൈം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്. സോ നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 വരും, 4 18 72, 4 × 5 20, 20 × 10 200. അപ്പോൾ 200 മീറ്റർ ആണ് ട്രെയിനിൻ്റെ അല്ല സഞ്ചരിക്കേണ്ട ദൂരം, അത് തന്നെയായിരിക്കും ട്രെയിനിൻ്റെ നീളം. അപ്പോൾ എത്രയാണ് ട്രെയിനിൻ്റെ നീളം, 200 മീറ്റർ. ഇവിടെ 250 പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റ്. രണ്ടാമത്തേക്ക് വരാം, ട്രെയിൻ 400 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 30 സെക്കൻഡ് എടുക്കും. ഈ ട്രെയിൻ 400 മീറ്റർ നീളമുള്ള പാലം, അപ്പൊ എന്താ പ്രത്യേകത, 400 മീറ്റർ നീളമുള്ള പാലം, പാലത്തിന് നീളമുണ്ട്, നീളമുള്ള വസ്തുവിനെ മറികടക്കാൻ എടുക്കുന്ന ദൂരം, സഞ്ചരിക്കേണ്ട ദൂരം, ഡിസ്റ്റൻസ് എന്തായിരിക്കും, ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം. ട്രെയിനിന്റെ നീളം എത്രയായിരുന്നു, 200 മീറ്റർ. 200 + 400, 600 മീറ്റർ ആയിരിക്കും സഞ്ചരിക്കേണ്ടത് പാലം മറികടക്കാൻ. കാര്യം പാലത്തിന് നീളമുണ്ട്, നീളമുള്ള വസ്തുവിനെ മറികടക്കാൻ ട്രെയിനിന്റെ നീളം പ്ലസ് പാലത്തിന്റെ നീളം 600 മീറ്റർ. ശരി, ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്കിനി വേണ്ടത് 30 സെക്കൻഡ് എടുക്കും. എന്തിന് ടൈം എന്ന് പറയുന്നത് 30 സെക്കൻഡ് എങ്കിൽ, സോറി 30 സെക്കൻഡ് എടുക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെയ്യണം. ടൈം 30 സെക്കൻഡ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഒന്ന് മറച്ചു പിടിച്ച് നോക്കിയേ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് എത്രയാ, 600 മീറ്റർ. സ്പീഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എത്രയാണ്, 72 കിലോമീറ്റർ പെർ അവർ ആണ്. ആ 72 കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് എന്ത് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. സോ 5/18, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും, 4 × 5 = 20. സോ 600/20 ക്യാൻസൽ ചെയ്യുമ്പോൾ 60/2 = 30 സെക്കൻഡ്. അപ്പൊ ടൈം എത്ര കിട്ടി, 30 സെക്കൻഡ്. അത് ശരിയാണെന്ന് നോക്കാം, 30 സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്, 30 സെക്കൻഡ് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തേത് തെറ്റും രണ്ടാമത്തേത് ശരിയും. അപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് ശരി ഉണ്ടോ നോക്കുക, ഒന്ന് തെറ്റ് രണ്ട് ശരി, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഈ മീറ്റർ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ചെയ്ത് നമുക്ക് നേരത്തെ നമ്മൾ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ്റെ ലിങ്ക് നമുക്ക് തരാം, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക എന്താണ് എൻ്റെ ക്ലിയർ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഡൗട്ട്, എന്ത് ഡൗട്ടും, അത് മാത്രമല്ല ഏത് ഡൗട്ട് നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് പരിഹരിക്കാൻ, സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാം. ഒരിക്കലും ഡൗട്ട് വച്ച് മുന്നോട്ട് പോകരുത്. മറ്റ് വീഡിയോകൾ അല്ലെങ്കിൽ മിനി ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഡൗട്ട് അതുപോലെ തന്നെ അവിടെ അവശേഷിക്കും. ഒരിക്കലും ആ ഡൗട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. അത് നമ്മുടെ ഏതെങ്കിലും വീഡിയോ കണ്ട് മനസ്സിലാക്കുക, ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കണ്ട് മനസ്സിലാവില്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിച്ച് തന്നെ അത് മനസ്സിലാക്കുക. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും സൗകര്യം പോലെ അത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.